വിശേഷം സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം ദേ ഒരു സിനിമ നമ്മുടെ ഇനിയും പ്രണയം തുടരുന്നു, ജനനം 1945. ഇത് നമ്മുടെ കസിനൊക്കെ കൂടി നിർമ്മിച്ച ഒരു സിനിമയാണ്. അപ്പം നമ്മൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വരുമ്പോൾ അത് കാണണം. ഇത് ഞാൻ ഒരു നമ്മുടെ മലയാളി അസോസിയേഷൻ്റെ നമ്മുടെ പുതിയ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഓത്ത് സെറമണിയാണ്. അപ്പം അതിന് പോയതാണ്. അപ്പം ഇതാണ് നമ്മുടെ പഴയ കമ്മിറ്റി മെമ്പേഴ്സും പുതിയ കമ്മിറ്റി മെമ്പേഴ്സും. അസോസിയേഷന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ ഈ അസോസിയേഷനോടും ഇതിലെ അംഗങ്ങളോടും ഭരണഘടനയുടെ ചട്ടങ്ങളനുസരിച്ച് കൂറ് പുലർത്തുമെന്നും ഈ അസോസിയേഷന്റെയും ആ കൊന്നമരം മൊത്തം വെട്ടിക്കളഞ്ഞോ? ഹെൽപ്പ് ചെയ്യണ്ട പൊക്കെ. ഓ മൈ ഗോഡ്. ഞാൻ ചോറ് വാർക്കണം. അങ്ങനെ ചെയ്യുന്ന മൊത്തവും വെട്ടി കളഞ്ഞു. കണിക്കൊന്നയല്ല കേട്ടോ, നമ്മുടെ ഇവിടുത്തെ യുകെയുടെ പാവങ്ങളുടെ കണിക്കൊന്നയാണിത്. അപ്പം എന്തേ ഇങ്ങനെ മുല്ലയെല്ലാം, മുല്ലയല്ല നമ്മുടെ മുന്തിരിങ്ങയെല്ലാം വെട്ടി കേട്ടോ. അപ്പം എന്തേ നമ്മുടെ മുന്തിരിയുടെ ഫൈനൽ കോലം ഇതാണ്. ഇപ്പം നമുക്കൊന്ന് അകത്തേക്കൊക്കെ ഒന്ന് കയറാം. ആ രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. നേരത്തെ പൂൺ ചെയ്യണ്ടായിരുന്നു. ഇപ്പം ഇതിനകത്ത് ഇലകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇലകളെല്ലാം ഇനി വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ വേർഷൻ. ഓക്കെ, നമ്മുടെ ലിഡിലിൽ ഷോപ്പിങ്ങിന് വന്നാണ് ഒരു ട്രോളി നിറച്ച സാധനം മേടിച്ചു. 100 pound മുകളിലായി കുറേ സാധനങ്ങൾ മേടിച്ചു. അപ്പം ഇത് നമുക്ക് വളരെ ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ഷോപ്പിംഗ് ആണ്.
അപ്പം ഞാൻ ശിവരാത്രിയുടെ അന്ന് കുറച്ച് എന്താ പറയുക, ജലാഭിഷേകമൊക്കെ ശിവനൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും സുഖമായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബിറ്റ്സ് ആയിട്ടുള്ള കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. ഡെയിലി മൈ ലൈഫൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇതൊക്കെ വീഡിയോ ഒക്കെ ക്യാമറയൊക്കെ പിടിച്ചിട്ട് കൊടുക്കാനുള്ള മടി കാരണമാണ്, സമയമില്ലായ്മ കുറവും ഉണ്ട് കേട്ടോ. അപ്പോൾ ബൈ.